ഹലോ, ഞാനിന്ന് പറമ്പിലേക്കൊന്ന് പോവാണ് കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ട് പറമ്പിലൊക്കെ കൂണുണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് പറിക്കാനായിട്ട് രാവിലെ തന്നെ പോവുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ ഒരു കൂണ് നിൽപ്പുണ്ട് കേട്ടോ. പാവക്കൂണെന്നാണ് ഇതിന് പറയുക. വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ. അപ്പം ഞാൻ ഇവിടെയൊക്കെ നോക്കി ഇവിടെ ഉണ്ടായിരുന്ന കൂണൊക്കെ പറിച്ചെടുത്തു. ഇതിപ്പം മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട്. രണ്ട് വലിയ കൂണുമുണ്ട്, ഒരു ചെറിയ കൂണും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോയിട്ട് ഇവനെ കറി വെക്കാം. നമുക്കപ്പോൾ കൂണൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് പാവക്കൂണെന്നാണ് ഈ കൂണിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ പുറത്തൊരു ചെറിയൊരു പാട പോലെയുണ്ട്, അത് നമ്മളിങ്ങനെ കത്തി വെച്ചിട്ട് മാറ്റിക്കൊടുക്കണം. ബാക്കി ആ വെള്ള പോർഷനാണ് നമ്മൾ കറിക്ക് എടുക്കുന്നത്. അപ്പോൾ പുറമേ ഉള്ളൊരു ചാര കളറുള്ള ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത് കേട്ടോ. ഇങ്ങനെ കത്തി കൊണ്ട് ഇതുപോലെ കളഞ്ഞാൽ മതിയാകും. അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ തോരൻ വെക്കാനാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് വലുപ്പത്തിലല്ല കട്ട് ചെയ്യുന്നത്, ഏകദേശം ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ മുറിച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള കൂണും കൂടെ ഞാൻ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കട്ടെ. ഇപ്പം ഞാൻ കൂണെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ മണ്ണൊക്കെ പോകാനായിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഒരു അരമണിക്കൂർ ഈ മഞ്ഞൾ വെള്ളത്തിൽ കിടന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ആദ്യം തന്നെ നമുക്ക് തോരനുള്ള അരപ്പ് തയ്യാറാക്കാം.
അപ്പോൾ ഏകദേശം ഒരു അരമുറി തേങ്ങയോളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 3 കുഞ്ഞുള്ളി, 2 പച്ചമുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ചീരകം. അപ്പോൾ ഇത്രയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, നമ്മൾ തോരനൊക്കെ റെഡിയാക്കുന്ന ആ പാകത്തിന് റെഡിയാക്കിയെടുക്കുക. ഇനി പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂണോളം കടുകും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. കുഞ്ഞുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം കുഞ്ഞുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കൂണും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്ത കൂണാണ് കേട്ടോ. അപ്പം വെള്ളത്തിൽ കഴുകിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് വേണം നമ്മൾ കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ കറിയിൽ കൂടുതൽ വെള്ളം ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്, നമ്മുടെ കൂൺ ഏകദേശം വേവായിട്ടുണ്ട്. അപ്പോൾ അതിലിപ്പം കുറച്ച് വെള്ളം ഉണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് അടച്ച് വെക്കേണ്ട കാര്യമില്ല, തുറന്ന് വെച്ച് നന്നായിട്ടൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും. നമ്മുടെ ഈ കൂണുതോരൻ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കണം, എങ്കിലേ അതിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ചെയ്യാം കേട്ടോ.